മെറ്റിൽഡ സുന്ദരിയായിരുന്നു, പക്ഷേ ദരിദ്ര. ഒരു നല്ല വീട്, നല്ല വസ്ത്രങ്ങൾ, മെച്ചപ്പെട്ട യാത്രകൾ ഒന്നും അവൾക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല. നല്ല സ്ത്രീധനം കൊടുക്കാനാവാത്തതുകൊണ്ട് ഒരു ക്ലർക്കിനെയാണ് അവൾക്ക് ഭർത്താവായി ലഭിച്ചത്. ജീവിതത്തിൽ അവൾ തീരെ സന്തോഷിച്ചില്ല. വീടിനെ അവൾ വെറുത്തു. നരച്ച ചുമരുകൾ, പഴക്കം കൊണ്ട് മങ്ങി കീറാൻ തുടങ്ങിയ കർട്ടനുകൾ. ഒരു ദിവസം മെറ്റിൽഡയുടെ ഭർത്താവ് വീട്ടിൽ വന്നത് വലിയ സന്തോഷത്തോടെയാണ്. ഇതൊന്ന് വായിക്ക്. അവളുടെ നേർക്ക് അയാളൊരു കവർ നീട്ടി. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാര്യ അവരെ കുടുംബസമേതം വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നു. എനിക്കിതെന്തിനാ? നല്ലൊരു ഉടുപ്പില്ലാതെ, ആഭരണമില്ലാതെ, ചെരുപ്പില്ലാതെ അവിടെ ചെന്ന് നാണം കെടാൻ ഞാനില്ല. കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്തുമസിന് വാങ്ങിയ ഉടുപ്പ് നല്ലതല്ലേ? ഒരു വർഷമായി മനുഷ്യ, അത് പൊടിഞ്ഞു തുടങ്ങി. അല്ലെങ്കിലും ശരി, നല്ലൊരു ഉടുപ്പ് വാങ്ങാം. നീ പറയി, എത്ര വേണം? ഒരു 400 ഫ്രാങ്കെങ്കിലും. അയാളുടെ ചങ്ക് പതറി. പലതും വാങ്ങാൻ കരുതി വെച്ച പണം ചെലവഴിക്കപ്പെട്ടു. വിരുന്നിന്റെ ദിവസം എത്താറായി. നിന്റെ മുഖമെന്താ ഇനിയും തെളിയാത്തത്? ഗൗൺ കിട്ടിയില്ലേ? പിന്നെന്താ? നോക്കൂ, എനിക്ക് കഴുത്തിലിടാൻ ഒരു തരി പൊന്നില്ല. ഒരു കാര്യം ചെയ്യ്, മാഡം ഫോസിയർ നിന്റെ കൂട്ടുകാരിയല്ലേ, തൽക്കാലം ഒന്ന് കടം വാങ്ങൂ അവരോട്. അതിനെന്താ? നോക്കിക്കോളൂ. ഫോസിയർ തന്റെ ആഭരണപ്പെട്ടി മെറ്റിൽഡയ്ക്ക് വേണ്ടി തുറന്നു. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ, ഫോസിയർ പറഞ്ഞു. മെറ്റിൽഡയുടെ കൈ വിറച്ചു. സ്വപ്നം കാണുകയാണോ താൻ? പല നിറത്തിൽ, പല ഡിസൈനിൽ വലിയൊരു ശേഖരം തന്നെ. ഒടുവിൽ കറുത്ത സാറ്റിൻ പെട്ടിയിൽ ഒരു ഡയമണ്ട് നെക്ലേസ്. ഇതൊരു ദിവസത്തേക്ക്. ഓ, അതിനെന്താ, കൊണ്ടുപോയിക്കോളൂ. മെറ്റിൽഡ വിരുന്നിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടു. അവൾ ആനന്ദത്തോടെ മറ്റുള്ളവർക്കൊപ്പം നൃത്തം ചെയ്തു, പാട്ടുപാടി, തമാശകൾ പറഞ്ഞു. പലരും അവളോട് വിശേഷങ്ങളും പേരും ചോദിച്ചറിഞ്ഞു. എല്ലാവർക്കും അവളെ ഇഷ്ടമായി. പുലർച്ചെ ഭാര്യയും ഭർത്താവും കൂടി വിരുന്നുശാലയിൽ നിന്ന് പുറത്തു കടന്നു. ഭർത്താവ് അതുവരെ കൂട്ടുകാർക്കൊപ്പം ചീട്ട് കളിച്ചും മദ്യപിച്ചും ചെലവഴിക്കുകയായിരുന്നു കേട്ടോ. നല്ല തണുപ്പ്, വണ്ടി വിളിക്കാതെ പോകാനാവില്ല. പുലർച്ചെ വണ്ടികൾ വളരെ കുറവാണ്. അവർ ഓരോ വണ്ടിക്ക് പിന്നാലെയും വിളിച്ചു കൂവിക്കൊണ്ട് നടന്നു. ഒടുവിൽ ഒരു പഴയ വണ്ടിയാണ് കിട്ടിയത്. അതിൻ്റെ അകത്താണെങ്കിൽ വെളിച്ചവുമില്ല. വീട്ടിലേക്ക് കയറാൻ മെറ്റിൽഡയ്ക്ക് ഒരിഷ്ടവും തോന്നിയില്ല. കുറച്ചുനേരം കൂടി അവിടെ തന്നെ നിൽക്കാമായിരുന്നു. ഇനി വീണ്ടും പഴയ വീട്, നരച്ച ചുമര്, ദാരിദ്ര്യം. വസ്ത്രം മാറാൻ കണ്ണാടിക്ക് മുന്നിലെത്തിയ മെറ്റിൽഡയുടെ അലർച്ച കേട്ട് വീട് കുലുങ്ങി. നെക്ലേസ് കാണുന്നില്ല. 10,000 വില വരുന്ന മാല. ഓ, വെപ്രാളത്തോടെ ലോയ്സയും മെറ്റിൽഡയും വീടിന്റെ ഓരോ ഇഞ്ചും തിരഞ്ഞു. വിരുന്നു കഴിയുന്നതുവരെ അത് കഴുത്തിലുണ്ടായിരുന്നു. വഴിയിലെങ്ങാൻ? ആ വണ്ടി എങ്ങനെ കണ്ടുപിടിക്കും? ലോയ്സർ റോഡിലേക്ക് ഇറങ്ങി. വൈകുന്നേരമായിട്ടും ഒരു വിവരവും കിട്ടിയില്ല. പാവം, പലരോടും തിരക്കി തളർന്ന് വീട്ടിലെത്തിയ അയാളെ കണ്ട് മെറ്റിൽഡയും തകർന്നുപോയി. ഫോസിയർ മാഡത്തിന് എങ്ങനെ നെക്ലേസ് തിരിച്ചു നൽകും? സാറ്റിൻ പെട്ടിയുടെ മുകളിലുള്ള വിലാസം വെച്ച് ജ്വല്ലറിയിലെത്തിയെങ്കിലും ജ്വല്ലറി കുറച്ചു നാൾ മുമ്പേ പൂട്ടിപ്പോയിരുന്നു. ഒടുവിൽ പല ജ്വല്ലറികളിൽ കയറിയിറങ്ങി അതുപോലൊരെണ്ണം അവർ കണ്ടെത്തി. 40,000 ഫ്രാങ്ക്. 3 ദിവസത്തിനകം പണവുമായി വരാം. അതുവരെ ഇത് വിറ്റുകളയരുത്, അവർ ജ്വല്ലറിയുടമയോട് അപേക്ഷിച്ചു. 18,000 ഫ്രാങ്ക് ലോയിസറുടെ കയ്യിലുണ്ടായിരുന്നു. ബാക്കിയൊക്കെ കടം വാങ്ങേണ്ടി വരും. പലരിൽ നിന്നും 1,000 2,000 അവർ കടം വാങ്ങിക്കൊണ്ടിരുന്നു. ഇതൊക്കെ എങ്ങനെ തിരികെ നൽകും എന്ന് ഒരു ഊഹവും അവർക്കുണ്ടായിരുന്നില്ല. ചിലതിനൊക്കെ കുറച്ച് കൂടുതൽ സാവകാശം ലഭിച്ചു. നാളുകൾ കടന്നുപോയി.
ഫോസിയറുടെ നെക്കലേസ് തിരികെ നൽകാൻ പലരിൽ നിന്നും വാങ്ങിയ കടമൊക്കെ വീട്ടിക്കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം വീട് വിറ്റു. കുറേ ദൂരെ ഒരു കുഞ്ഞു ഷെഡിലായിരിക്കുന്നു അവരുടെ താമസം. പല വീടുകളിലും വീട്ടുവേല ചെയ്ത് പണം കണ്ടെത്തുകയാണ് ഭർത്താവിനെ സഹായിക്കാൻ, കടം വീട്ടാൻ. അയാളും രാത്രി വരെ നീളുന്ന ഓവർ ടൈം ജോലി ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും കടം തീർക്കണം. ഇപ്പോൾ കടം തീർന്നിരിക്കുന്നു. 10 വർഷം കൊണ്ട് മെറ്റിൽഡയും ലൂസിയറും ആകെ മാറിയിട്ടുണ്ട്. ഇല്ലായ്മയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും മെറ്റിൽഡ ഇപ്പോൾ പരാതി പറയാറില്ല. അവർ പണത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം ചന്തയിൽ പച്ചക്കറി വിറ്റ് മടങ്ങുന്ന വഴി മെറ്റിൽഡ ഫോസിയർ മാഡത്തെ കണ്ടു. മുടിയൊക്കെ നരച്ച് ക്ഷീണിതയായ മെറ്റിൽഡയെ ഫോസിയർ മാഡത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞതുപോലുമില്ല. ഞങ്ങൾ ആകെ മാറിയിരിക്കുന്നു. പക്ഷേ ഈ മാറ്റം നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. മെറ്റിൽഡ നടന്നതെല്ലാം ഫോസിയറിനോട് പറഞ്ഞു. അവർ അവളുടെ കൈകൾ ചേർത്തു പിടിച്ചു. എനിക്ക് വേണ്ടി നിങ്ങൾ 40,000 നെക്ലേസ് 34,000 രൂപയ്ക്ക് വിലപേശി വാങ്ങിയതാണെന്നോ? ഞാനത് ഇതുവരെ നോക്കിയിട്ട് പോലുമില്ല. 10 വർഷമായി അതെന്റെ ഷെൽഫിൽ തന്നെ നിൽക്കുകയാണ്. ഞാനത് ഇനി നിങ്ങൾക്ക് തരാം. കാരണം എന്റെ നെക്ലേസ് ഒറിജിനൽ ഡയമണ്ട് ആയിരുന്നില്ല. 500 ഫ്രാങ്കിൽ താഴെ മാത്രം വിലയുള്ള വെറും ഇമിറ്റേഷൻ മാലയായിരുന്നു അത്. കുഞ്ഞുങ്ങളെ, ഈ കഥയിലെ ഗുണപാഠം എന്താണ്? നിങ്ങൾ തന്നെ പറയൂ.